ഹലോ പ്രിയപ്പെട്ടവരെ, വെൽക്കം ടു മരാസേലിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരിച്ചിരി വ്യത്യാസമുള്ളതാണ്. അപ്പോൾ ഇന്ന് മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളാണ്. അപ്പം അയർലൻഡിലെ മാതാക്കൾ കുറച്ച് പേര് മാതാവിനെ കുറിച്ചുള്ള റിഫ്ലക്ഷനും എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ അതും പങ്കുവെച്ചിരുന്നു എല്ലാവരുമായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവിൻ്റെ ഒരു വലിയ ഇടപെടലുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ സമയത്ത് പങ്കുവയ്ക്കുക ഉചിതമാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ ആ ഒരു പരിപാടിക്കായിട്ട് ഉണ്ടാക്കിയ വീഡിയോ ഞാൻ ഇത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പം എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ലൂക്കാ 1:38. ജീവിതത്തെ ദൈവത്തിൻ്റെ പദ്ധതിക്കായി പരിപൂർണമായി വിട്ടുകൊടുത്ത നമ്മുടെ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ആശംസകൾ എല്ലാവർക്കും. 1854 December 8 വിശുദ്ധ 9 പേയൂസ് മാർപ്പാപ്പ ഒരു വിശ്വാസ സത്യമേ പ്രഖ്യാപിക്കുകയും 1858 ലൂർദിൽ വിശുദ്ധ ഭരണദേവതയ്ക്ക് ഐ ആം ദ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സുഖത്തിൽ നിന്നുള്ള ഒരു തെളിവായി മാതാവ് പ്രത്യക്ഷപ്പെടുകയും ചെയ്ത മാതാവിന്റെ അമലോത്ഭവത്തിന്റെ തിരുനാൾ ആചരിക്കാൻ ഒരുങ്ങുന്ന ഈ അവസരത്തിൽ മാതാവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്റെ എളിയ ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ലഭിച്ച അവസരത്തെ ഒരു അനുഗ്രഹമായി കണക്കാക്കുകയാണ്. 1846 ലാസ്ലേറ്റിൽ നടന്ന പാരിഷനിൽ അയർലൻഡിൽ സംഭവിക്കാൻ പോകുന്ന വലിയ പട്ടിണിയെ കുറിച്ചുള്ള മുന്നറിയിപ്പും നോക്കിൽ നടത്തിയ സൈലന്റ് അപ്പാരിഷനും വഴിയായി നമ്മൾ ജീവിക്കുന്ന ഈ കൊച്ചു രാജ്യവും മാതാവും തമ്മിലുള്ള അടുപ്പം നമ്മളെ ഒരുപാട് മാതാവിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നുണ്ടല്ലോ. നമ്മളുടെ എല്ലാം ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ മാതാവിന്റെ ഇടപെടലുകൾ ഉണ്ടായ അനുഭവം നമ്മൾക്കെല്ലാം ഉണ്ടാവാം. ഈ അവസരത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവിന്റെ ഇടപെടൽ ഉണ്ടായ അല്ലെങ്കിൽ മാതാവിന്റെ സ്നേഹവും കരുതലും മനസ്സിലാവാൻ സഹായിച്ച ഒരു സംഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ഇളയ മകൻ പോൾ ശരംഗ് അവൻ നടക്കാൻ പ്രായമായ സമയത്ത് ഒരു ദിവസം വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പെട്ടെന്ന് ഓടിപ്പോവുകയും ഞാൻ അവനോട് മോനിന്റെ കഴുത്തില് കൊന്തയുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. പെട്ടെന്ന് അടുത്ത് നിന്നിരുന്ന ഒരു തെങ്ങിൽ നിന്നുള്ളൊരു തേങ്ങ താഴേക്ക് പതിക്കുകയും അത് വരുന്നത് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് പോവുകയും എന്റെ മാതാവിന്ന് മാത്രമേ വിളിക്കുകയും ചെയ്തു. തലയുടെ തൊട്ടുമുകളിലെത്തിയ തേങ്ങ തലയിൽ തൊടാതെ ദേഹത്ത് ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടില് ശരീരത്തിന്റെ ഒരു സൈഡിൽ കൂടെ കടന്നു പോവുകയും ചെയ്തു. അത് മാതാവിന്റെ ഒരു വലിയ സംരക്ഷണമായി ഞങ്ങൾ അന്ന് മനസ്സിലാക്കി. പിന്നീട് ഞങ്ങൾ പങ്കെടുത്ത ഒരു ധ്യാനത്തില് കൗൺസിലിങ്ങിന്റെ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ മാതാവിന്റെ ഒരു വലിയ ഇടപെടൽ മകനെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് വഴി ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് ആ കൗൺസിലർ ചോദിക്കുക വഴിയായിട്ട് വീണ്ടും ഞങ്ങളുടെ വിശ്വാസം ഇരട്ടിക്കാൻ ഇടയായി. ജീവിതത്തിന്റെ മനോഹരമായ പ്രായം മുതൽ അവസാനകാലം വരെ സഹനം ഏറ്റുവാങ്ങിയ ഒരു അമ്മയാണ് കുരിശൻ ചൂട്ടിൽ വെച്ച് യേശു നമുക്ക് അമ്മയെ നൽകിയത്. നമ്മളുടെ ഈ കൊച്ചു ജീവിതത്തിൽ ആഗ്രഹിക്കാതെ സംഭവിക്കുമ്പോൾ, തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, കുറ്റം വിധിക്കപ്പെടുമ്പോൾ, വേർപാടുകൾ സംഭവിക്കുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, മാതൃകയാകാൻ, ഒന്ന് ചാഞ്ഞു നിന്ന് ആശ്വാസം ഏറ്റുവാങ്ങാൻ നമ്മളുടെ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയ ഒരമ്മയും മകനും നമുക്കുണ്ട്. അവരുടെ ആശ്വാസത്തിൽ, അനുഗ്രഹത്തിൽ നമ്മുടെ ജീവിതത്തെ ഒരു സമർപ്പണമായി മാറ്റാം. അങ്ങനെ ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അൾട്ടിമേറ്റ്ലി ലെറ്റ് അസ് റിസീവ് അവർ ക്രൗൺ ഫ്രം ഗോഡ് ആഫ്റ്റർ അവർ എർത്ത്ലി ലൈഫ്. മാതാവിനോടൊപ്പം ദൈവഹിതത്തിന് പൂർണ്ണമായി നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമുക്ക് നിശിദ്ധമായി മുന്നോട്ട് പോകാം. Keep Mary in your mind and Jesus will grow in your heart. Bishop Fulton J. Sheen പറഞ്ഞതുപോലെ മാതാവിനൊപ്പം നമുക്ക് ഈശോയെ നമ്മിൽ വളർത്താം. അങ്ങനെ നമുക്ക് അമലോത്ഭവ തിരുനാളിനും പിറവിത്തിരുനാളിനുമായി ഒരുക്കാം, മറ്റുള്ളവരെ ഒരുങ്ങാൻ സഹായിക്കാം.